നമ്മുടെ കേരളം വ്യവസായ സൗഹൃദമേ അല്ല എന്ന പ്രചരണം എത്ര കാലമായി? ഈ പ്രചരണം ആരംഭിച്ചിട്ട് 2016 ശേഷമുള്ള ഒട്ടേറെ അനുഭവങ്ങളുണ്ട്. ആ ഘട്ടത്തിലെല്ലാം സ്വീകരിച്ച ഒരുപാട് നടപടികളുമുണ്ട്. ഞാൻ അതിൻ്റെ ആകെ വിശദാംശങ്ങളിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല. ഒരു കാര്യം മാത്രം പറയാം, കേരളത്തിലെ വ്യവസായം നടത്തുന്ന ഒട്ടേറെ പ്രധാനപ്പെട്ട വ്യവസായ പ്രമുഖരെ ഒന്നിലധികം തവണ അവരുടെ യോഗത്തിൽ പങ്കെടുക്കാനുള്ള അവസരം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ഇങ്ങനെ നാട്ടിലൊരു പ്രചരണം ഉണ്ടല്ലോ, എന്താണ് നിങ്ങളുടെ അനുഭവം? മനസ്സിലാക്കണ്ടേ എന്താണ് അവർക്കുള്ള അനുഭവം എന്താണെന്ന് മനസ്സിലാക്കിയാലല്ലേ അതിൻ്റെ ഭാഗമായിട്ട് മറ്റ് തിരുത്ത നടപടികൾ സ്വീകരിക്കാൻ പറ്റും. അങ്ങനെയാണ് അവരോട് നിങ്ങൾ തുറന്ന് പറയണം എന്ന് പറഞ്ഞുകൊണ്ട് അവരെ സമീപിച്ചത്. ആ യോഗത്തിലാണ് വലിയ കമ്പനികളുടെ ഉടമകളായിട്ടുള്ളവരടക്കം പറയുകയാണ്, അവർ കേരളത്തിൽ വന്ന വർഷം പറയുന്നു, ഇത്ര വർഷമായി, ദശാബ്ദങ്ങളായി എന്ന് പറയുന്നു. എന്നിട്ട് പറയുകയാണ്, ഞങ്ങൾക്കിങ്ങനെ ഒരു അനുഭവമില്ല, എൻ്റെ സ്ഥാപനം ഇത്ര ദശാബ്ദമായി ഒരു ദിവസം പോലും അവിടുത്തെ തൊഴിലാളികൾ പണിമുടക്കി പണി സ്തംഭിച്ചു പോകുന്ന അവസ്ഥ ഉണ്ടായിട്ടില്ല. ഇത് പച്ചയായി അവർ പറയുക. പക്ഷെ ഇതിനാണോ പ്രചരണം? ഇതെല്ലാമോ നാട്ടിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്? മറ്റു ചില കണക്കുകളാണല്ലോ അവതരിപ്പിക്കുന്നത്. മറ്റു ചില പ്രചരണങ്ങളാണല്ലോ ബോധപൂർവം നടത്തുന്നത്. അപ്പോ വ്യവസായം നടത്തുന്നവർക്ക് ഇതാണ് പറയാനുള്ളത്. എന്നാലും വിടില്ല, ഞങ്ങൾ വിടില്ല. ഇവിടെ വ്യവസായ സൗഹൃദമല്ല, ഇവിടെ വ്യവസായം നടത്താൻ പറ്റില്ല, ഇവിടെ നിന്നുള്ളവരെല്ലാം മാറി മാറി പോവുകയാണ്, ഇങ്ങനെയെല്ലാമുള്ള പ്രചരണം നല്ല നിലയ്ക്ക് അഴിച്ചു വിടുക. ഇപ്പോൾ ഉണ്ടായൊരു അനുഭവം എടുക്കുക. നമ്മളെ ഒരു പരിപാടി ഇട്ടു, അതായത് ഒരു സംരംഭക വർഷമായിട്ടെടുക്കുക, ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ ആരംഭിക്കുക, അതിൽ ഒരു വർഷം 100,000 സംരംഭങ്ങൾ. അതങ്ങനെ ഒരു പരിപാടി ഇടുമ്പോൾ ചിലർക്കെങ്കിലും ഒരു സംശയം ഉണ്ടായിരുന്നു, കുറച്ചധികമായി പോവില്ലേ, ഒരു വർഷം കൊണ്ട് 100,000 ആവുമോ എന്നൊക്കെയുള്ളൊരു സംശയം മനസ്സിൽ ചിലർക്കുണ്ടായിരുന്നു. പക്ഷേ പരിപാടി അങ്ങ് ആരംഭിച്ചപ്പോൾ അതിവേഗതയിലാണ് അതിന് സ്വീകാര്യത വന്നത്. 8 മാസമാകുമ്പോഴേക്ക് 100,000 ആയി, 100,000 സംരംഭങ്ങളായി. ഇപ്പോൾ 132,000 സംരംഭങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇതാണ് വസ്തുത. 100,000 അല്ല, 132,000 സംരംഭങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഉടനെ വന്നൊരു പ്രചരണം നോക്കണം. ഓ, ഇതെല്ലാം പോയി, വസ്തുതയല്ല, ഇതില്ലാത്തതാണ്, കള്ളക്കണക്കാണ് അവതരിപ്പിക്കുന്നത്. എന്തടിസ്ഥാനത്തിലാണ്? ഏതാണ് കയ്യിലുള്ള വസ്തുതകൾ? നമ്മുടെ നാടിനെതിരെ എന്തിനിങ്ങനെയുള്ള കാര്യങ്ങൾ വിളിച്ചു പറയുന്നു?